ഏട്ടാ ഏട്ടാ എനിക്ക് വിശക്കുന്നു എനിക്ക് വിശക്കുന്നു അയ്യോ ഏട്ടാ അതല്ല എനിക്ക് വിശക്കുന്നു വിശക്കുന്നു നമ്മളിപ്പോ കഴിച്ചിട്ട് കിടന്നല്ലേ ഉള്ളു എനിക്ക് വിശക്കുന്നുണ്ടല്ലോ പിന്നെ നിനക്ക് എങ്ങനെയാ വിശക്കുന്ന ഈ മനുഷ്യൻ എണ്ണിക്ക് എന്താ എനിക്ക് വിശക്കുന്നു എനിക്ക് പഴംപൊരിയും ബീഫും കഴിക്കണം പഴംപൊരിയും ബീഫോ പിന്നെ ഞാൻ ഇവിടെ പഴംപൊരിയും ബീഫൊക്കെ മേടിക്കുന്ന എടേ സത്യം പറഞ്ഞാ നീ സ്വപ്നം കാണുന്ന നമ്മൾ രണ്ടുപേരും അപ്പൊ നീ സ്വപ്നം കാണുന്ന നീ കിടന്നാ നോക്കാം ഉറങ്ങാതെ എണ്ണിക്ക് എന്താ എന്നെ ഗർഭിണി ആക്കിയതും പോരാ ഇപ്പൊ ഞാൻ പറയുന്നു വാഞ്ചി നിരത്തില്ലേ നീ എല്ലാ തെറ്റും കുറ്റവും എന്റെ തലയിൽ വേ ഞാൻ കേക്കണം രണ്ടരക്ക് മൂന്നരക്ക് ഉറങ്ങുന്ന ഞാൻ ഇത് കേട്ടാ ഉറങ്ങാതെ എണ്ണീറ്റ് എനിക്ക് പഴംപൊരിയും ബീഫും വേണം ഇവിടെ പഴമരിപ്പുണ്ടോ ഞാൻ ഒന്നും ഉണ്ടാക്കി തരാം കോപ്പ് ഇവിടെ ഒന്നും ഇല്ലല്ലോ ഇവിടെ ഒന്നുമില്ല പിന്നെ എവിടെ നിന്ന് മേടിക്കാണ് ഈ രാത്രി മൂന്നര ആയപ്പോ പഴംപൊരിയും ബീഫും എവിടെ നിന്ന് നിർബന്ധമൊന്നും ഇല്ലായിരുന്നല്ലോ നിനക്ക് ഗർഭിണിയായിപ്പോ അല്ലേ ഞാൻ കിടന്ന് ഉറങ്ങിയാണ് ഉറങ്ങാതെ ആ ഞാൻ ഉറങ്ങുന്നില്ല എന്താ സ്വപ്നമൊന്നും അല്ലായിരുന്നത് നിനക്ക് എന്താ പ്രശ്നം ഏട്ടോ എനിക്ക് വിശക്കുന്നു വിശക്കുന്നു എന്താ പഴംപൊരിയും ബീഫൊക്കെ ഇപ്പൊ എവിടെ നിന്ന് കിട്ടാ എന്നെ ഗർഭിണി ആക്കിട്ട് ഇനി ഞാനതൊന്ന് കേട്ടായിരുന്നല്ലോ എന്തായാലും കുഞ്ഞ് പുറത്ത് വരട്ടെ എന്നിട്ട് ഇതിനുള്ള മറുപടി ഞങ്ങള് തീർത്തോളം എന്റെ അടുത്ത് കേട്ടോ സർക്കാരം പഴംപൊരിയും ബീഫും ഒന്നും കാണാനല്ല ഫ്രിഡ്ജിന്റെ അകത്ത് അല്ല അപ്പളോ ഓറഞ്ചോ എല്ലാം ഉണ്ടോ എന്ന് നോക്കിട്ട് വരാം ഉറക്കവും പോയി അപ്പം രാത്രി വിശക്കാനൊക്കെ തുടങ്ങി ഗർഭിണി നിന്റെ ഒരു ഭാഗ്യം പിന്നെ ഗർഭിണികൾക്ക് അറിയാം അതിന്റെ പാഠം സാരല്ല പതിവില്ലാത്തോണ്ടേ ഉറക്കത്ത് എണീക്കാനായിട്ട് പാട് ഇനി എനിക്ക് ശീലം ആയിക്കോളുമായിരിക്കുമല്ലോ അല്ലല്ലേ പിന്നെ അപ്പൊ പഴംപൊരിയും ബീഫില്ല ഞാൻ എന്നാ ഫ്രിഡ്ജിൽ ചെന്ന് ആപ്പിളും ഓറഞ്ചൊക്കെ ഉണ്ടോ നോക്കിട്ട് വരാം അയ്യോ ഏട്ടാ എന്താ കൈ ഇങ്ങോട്ട് വെച്ചേ വിക്ക് അരങ്ങില്ലേ ഏ എനിക്ക് ചുമ്മാ തോന്നാടി അല്ല എവിടെ ഇങ്ങോട്ട് നോക്ക് ഇവിടെ വെക്ക് ഏ അനങ്ങുന്നുല്ല നിനക്ക് ചുമ്മാ തോന്നുന്നുണ്ടോ അയ്യോടാ അനങ്ങുന്നുണ്ട് കേട്ടാ ഇന്നോട്ട് തുടങ്ങിയതാണോ രണ്ടു ദിവസമായി പക്ഷെ ഇന്ന ഇത്രയും വെറുതെ അല്ല മൂക്ക് വിശപ്പ് നിങ്ങളുടെ അല്ലേ കൊച്ച് കിടന്ന് ചവിട്ടുക അച്ഛനെ രാത്രി ബുദ്ധിമുട്ടിക്കുന്ന എന്റെ കുഞ്ഞറിഞ്ഞാണ് അതാ നിന്നെ ചവിട്ടുന്നത് എന്തായാലും ഒന്ന് പുറത്ത് വന്നോട്ടെ ഞങ്ങൾ ഇതിനുള്ള പകരം വീട്ടുന്നുണ്ട് ഞാൻ അപ്പൊ കഴിക്കാൻ തന്നെ എടുത്തോട്ട് വരാം എന്റെ കുഞ്ഞുമുഞ്ഞും വിശക്കുന്നില്ലടാ പോരാട്ടാ ആഹാ സാരിയെ കൊടുത്ത് വയറൊക്കെ വെച്ച് നല്ല ബൊമ്മ പോലെ ഉണ്ട് എന്താ ഒരു വിഷമം എടി ഇതൊക്കെ ഒരു ചടങ്ങാന്നല്ലോ അച്ഛനും അമ്മയും പറഞ്ഞത് പിന്നെ സത്യം പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ചു ആരെ ഈ ഏഴാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോക്ക് വെച്ചത് ആരോ ഒരാൾ വെച്ച് ബാക്കി എല്ലാവരും അതിനെ പിൻപറ്റി കോപ്പി അടിക്കുന്നു അത്രല്ലേ ഉള്ളൂ ഇതൊന്നും വലിയ ചടങ്ങൊന്നുമല്ല അച്ഛനും അമ്മയ്ക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ പിന്നെ അറിഞ്ഞിട്ടാണോ നിന്റെ അച്ഛനും അമ്മയും ഏഴുകൂട്ടം പലഹാരമൊക്കെ കഴിക്കാൻ കൊണ്ടുവന്നത് എന്നിട്ട് നിന്നെ കൊണ്ടുവന്നു ആ പിന്നെ ഒരു കാര്യം നോക്കുമ്പോൾ നിന്റെ വീടല്ലേ ഇപ്പം ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നെ ഒന്ന് പരിചരിക്കണമെന്നും ഫുഡ് തരണമെന്നും കുറച്ച് ദിവസമൊക്കെ വീട്ടിൽ നിൽക്കണമെന്നൊക്കെ അവർക്കും തോന്നുമല്ലോ ആ ഒരു തരത്തിൽ നോക്കുമ്പോൾ
കുഴപ്പമില്ല, അല്ലാണ്ട് ഈ ചടങ്ങിലും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. എന്തുപറ്റി മോര് തെളിച്ചില്ലാത്തത്? പിന്നെ എനിക്കൊരു വിഷമമില്ല കേട്ടോ, കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്തായാലും നീ ഒറ്റയ്ക്ക് പോയാലും രണ്ടുപേരായിട്ടല്ലേ തിരിച്ചു വരുന്നത്, ഞാൻ ആ ഒരു ത്രില്ലില്ല. ചിരിക്കടി ചിരിക്കാൻ, എന്തുപറ്റി വിഷമം? എന്തായാലും നീ നിന്റെ വീട്ടിലോട്ടല്ലേ പോകുന്നത്, പോയിട്ട് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരായിട്ടല്ലേ തിരിച്ചു വരാൻ പോകുന്നത്. നമ്മൾ ആ ഒരു പോസിറ്റീവ് ഫീലിൽ നിൽക്കണം, ആ ഒരു സന്തോഷം. എന്നാ പൊന്നോളൊന്ന് ചിരിച്ചേ, കുറച്ചുകൂടെ കുറച്ചുകൂടെ നന്നായി ചിരിക്കാം. വാ വാ.